കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിലെ പുതിയൊരു വീഡിയോ ആണിത്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഈ ഒരു ചോദ്യം വരുമ്പോൾ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കാറുണ്ട്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് എന്ന് എഴുതിക്കൊണ്ട്. എന്നാൽ ഓർത്തിരിക്കുക, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഗവർണറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എത്ര എന്ന് ചോദിക്കാം. നമ്മൾ പി എസ് സി പഠിച്ചപ്പോൾ കാലാവധി 6 വർഷം എന്നൊക്കെ പഠിച്ചായിരുന്നു. പക്ഷേ ഇലക്ഷൻ 5 വർഷം കൂടുമ്പോൾ നടക്കത്തില്ല. എന്തായാലും നാട്ടിൽ എന്ത് കൊറോണ ഉണ്ടായാലും എന്ത് മഹാമാരി വന്നാലും ഇലക്ഷൻ എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയെങ്കിലും 5 വർഷം കൂടുമ്പോൾ നടക്കും. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണർ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇലക്ഷൻ കമ്മീഷണർ, ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധിയും 5 വർഷമാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധിയും 5 വർഷമാണ്. ആ 5 ഒന്നുകൂടെ എഴുതിട്ട്, എന്തായാലും 60 മുകളിലുള്ള ഒരു പ്രായമാണല്ലോ റിട്ടയർമെൻറ്റ് ഏജ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ഒരു 6 കൂടെ ഇട്ട് കൊടുക്കുക, 65. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ 2 കടമകളാണ് ഇനി പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം, നേതൃത്വം, നിയന്ത്രണം എന്നിവയും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം, അതുപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, ഇത് രണ്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫംഗ്ഷൻസ് ആണ് എന്നറിഞ്ഞിരിക്കുക. ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു പോവുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ മേൽനോട്ടം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ മേൽനോട്ടം, അതുപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും കണ്ടു, നമ്മുടെയൊക്കെ പ്രായമുള്ള അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരുടെയും അനിയത്തിമാരുടെയൊക്കെ പ്രായമുള്ളവർ വരെ ഇലക്ഷൻ മത്സരിക്കുന്നത് അല്ലേ. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ 21 വയസ്സ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സ്. ഓർത്തിരിക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, പരീക്ഷാ സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് ഡേറ്റിലാണ്? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ്, അത് 1993 ഡിസംബർ 3 1993 ഡിസംബർ 3 അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് 1990 ശേഷമാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നൊരു ഓർമ്മ കാണും. അത് 92 ആണോ 93 ആണോ 94 ആണോ എന്നായിരിക്കും പരീക്ഷാ സമയത്ത് കൺഫ്യൂഷൻ വരുന്നത്. അത് ഓർത്തിരിക്കാൻ വേണ്ടി, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ കേരളം, കേരളം എന്ന ആ ഒരു വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 3 അക്ഷരങ്ങൾ. കേരളം, കരള, 3 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്. സോ 3 എത്താം, 1993 ആ രീതിയിൽ കണക്ട് ചെയ്യാം. 3 സ്ക്വയർ ആണല്ലോ 9. സോ 93 അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക, 1993 എത്താം. പിന്നെ ഡിസംബർ 3 അവിടെയും ഒരു 3 ഡിസംബർ 3. 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്, 1993 ഡിസംബർ 3. ഇനി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പേത്, ഭരണഘടനയിലെ വകുപ്പേത് എന്ന് ചോദിക്കാം. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ്. സ്വാഭാവികമായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായും 2 പാർട്ടികളാണല്ലോ ഉള്ളത്, 1 ഇടതുപക്ഷവും 1 കോൺഗ്രസും, LDFഉം UDFഉം. അവർ രണ്ടുമാണല്ലോ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പാർട്ടിക്കാരും നമ്മളോട് വന്ന് ഇലക്ഷനൊക്കെ ആകുമ്പോൾ സ്നേഹത്തോടെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനമല്ലേ അല്ലാണല്ലേ, ഭയങ്കര ലവ് ആണ് ഇലക്ഷനൊക്കെ ആകുമ്പോൾ എന്ന് ഓർത്താൽ മതി. ഈ ലവിനെ ചെറിയ പിള്ളേരൊക്കെ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നന്ദനത്തിലെ പൃഥ്വിരാജ് പറയുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, 143 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, 143. ഇതുപോലെ 143 ഇലക്ഷൻ ആകുമ്പോൾ പറയുന്ന 2 പാർട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ 2 പാർട്ടികളാണ്. അപ്പോൾ 1 മാറ്റി 2 ആക്കാം, 243 എന്ന നമ്പറിലേക്ക് എത്താമല്ലോ, 243. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മളോട് ഇടയ്ക്ക് എന്താ പറയുക, നമ്മളോട് ഇപ്പോൾ LDFകാർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വോട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പം അപ്പുറത്ത് കോൺഗ്രസ്സുകാർ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, സിനിമയിലെ കാണുന്ന പോലെ നൈസായിട്ട് ഒരു കണ്ണൊക്കെ അടച്ചിങ്ങനെ കാണിക്കത്തില്ലേ, അവർക്ക് വോട്ട് ചെയ്യണ്ട, നമുക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്, അങ്ങനത്തെ മാഷ രീതിയിലേക്ക് ഓർത്തി. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താണ് ഓക്കെ എന്ന് പറയുന്ന പോലെ അല്ലേ കെ. ഓക്കെ, അപ്പോൾ 243 എന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. 143 നിന്ന് 2 പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് 243 എത്തി. 243 എന്ന് പറയുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് എന്നറിഞ്ഞിരിക്കുക. 243 മുതൽ
243 243 Z A വരെയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. 243 K മുതൽ 243 Z A. ഓക്കെ, 243 K മുതൽ 243 Z K. ഈ 243 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണല്ലോ 243 വരുന്നത്. ഇലക്ഷൻ പോലെ തന്നെ ബന്ധപ്പെട്ട ഒരു സംഭവമാണല്ലോ നമ്മുടെ ധനം, പൈസ, എല്ലാത്തിനും കാശും കാര്യങ്ങളൊക്കെ വേണമല്ലോ. സോ ധനകാര്യ കമ്മീഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഈ 243 വരുന്നുണ്ടെന്ന് ഓർത്തണം. അത് അന്നേരം പഠിപ്പിക്കുന്നു ഞാൻ പറയാം. അതിൻ്റെ ആർട്ടിക്കിളും ഈ 243 ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇത് പഠിച്ചു പോവുക. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 243 K മുതൽ 243 Z A വരെ. ഓക്കെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തൻ്റെ രാജി സമർപ്പിക്കേണ്ടത് ആർക്ക് എന്ന് ചോദിക്കാം. രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്ക് തന്നെയാണ്. ഗവർണർക്ക് തന്നെയാണ് രാജി സമർപ്പിക്കേണ്ടത്. നിയമിക്കുന്നതും അതുപോലെ രാജി സമർപ്പിക്കുന്നതും ഗവർണർക്ക് തന്നെയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തൻ്റെ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് എന്നറിഞ്ഞിരിക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ഓക്കെ, നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ എ ഷാജഹാനാണ് നിലവിലെ കേരള സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിലവിലെ കേരള സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ എ ഷാജഹാനാണ് നിലവിലെ കേരള സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്തൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഏറ്റവും പുതിയ ലക്ഷ്യയുടെ അഡ്വാൻസ്ഡ് റാങ്ക് ഫയലിൽ പോലും തെറ്റായിട്ടാണ് അവർ, മീൻസ് അവർ നേരത്തെ അച്ചടിച്ചുകൊണ്ടാണ് ആ പോയിന്റ് കിടക്കുന്നത്. നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആര് എന്ന് ചോദിക്കും, ചീഫ് ഇലക്ടറൽ ഓഫീസർ അത് ടിക്കാറാം മീണ എന്നാണ് പല ബുക്കിലും കിടക്കുന്നത്. പക്ഷേ അത് സഞ്ജയ് എം കോളാണ് നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് എം കോൾ. അപ്പോൾ നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. അതുപോലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് എം കോൾ. ഓക്കെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. ഒന്നുകൂടെ പറയാം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം നൽകുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിക്കാം. നേരത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനായിരുന്നു പറഞ്ഞത്, ഇത് ഇലക്ഷൻ കമ്മീഷൻ. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 324 324. നേരത്തെ PSC ആയിട്ട് പഠിച്ചപ്പോൾ നമ്മൾ ഏത് അനുച്ഛേദമാണ് പറഞ്ഞത്? 315. ഇവിടെ 324. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 324. ഓർത്തിരിക്കുക, 324 ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഇന്ത്യയിൽ വോട്ടവകാശം ഒരു നിയമാവകാശമാണ്. അടുത്ത ഒരു ആർട്ടിക്കിലൂടെ പ്രധാനമായിട്ട് പഠിക്കണം. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് എന്ന് ചോദിക്കാം. മീൻസ് ആർട്ടിക്കിൾ, പ്രായപൂർത്തി വോട്ടവകാശം. പ്രായപൂർത്തിയായി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഏജ് ഏതാണ്? 18 വയസ്സ് അല്ലേ. 326 ആർട്ടിക്കിൾ പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 326. ആ 326 മൂന്നും ആറോട് ഗുണിച്ചാൽ എന്ത് വരും? 18 എന്ന് വരും. സോ പ്രായപൂർത്തിയാകുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ 18 വയസ്സാണ് വോട്ട് ചെയ്യാൻ, മീൻസ് മിനിമം ഏജ് എന്നറിയാവുന്നവർക്ക്. പരീക്ഷാ സമയത്ത് പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചിട്ട് 321 327 326 എന്നൊക്കെ ചോദിച്ചാൽ ഈ 3 × 6 = 18 ഓർമ്മയുള്ളവർക്ക് ആ രീതിയിൽ ചെറിയൊരു കണക്ഷൻ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. രണ്ട് ആർട്ടിക്കിളുകൾ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് 324, പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 326. 324 പറഞ്ഞു, 326 പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. അടുത്തത് ഒരു അമെൻമെൻ്റാണ് പറയാൻ പോകുന്നത്. വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയത് എന്ന് വെച്ചാൽ വോട്ടിംഗ് പ്രായം 21 നേരത്തെ, ആ 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിക്കാം. നമ്മൾ ഭേദഗതിയെപ്പറ്റി രണ്ട് പ്രധാനപ്പെട്ട വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കോഡുകളും കാര്യങ്ങളൊക്കെ വെച്ചാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുത്തേക്കാം. കാണാത്തവർ അതും കൂടെ പോയി കാണുക. ഓക്കെ, അത് കണ്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഐഡിയ ലഭിക്കും. സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇതിൻ്റെ കോഡ് മാത്രം ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകാം. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭേദഗതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 61 ഭേദഗതിയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭേദഗതി 61 ഭേദഗതി. അപ്പോൾ വോട്ടിംഗ് പ്രായം 18 ഭേദഗതി അമെൻമെൻ്റ് ഏത് എന്നാണല്ലോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 61 62 എന്നൊക്കെ പരീക്ഷാ സമയത്ത് കൺഫ്യൂഷൻ വരാം. ഓർത്തിരിക്കാൻ വേണ്ടി 18 ഭേദഗതി അല്ലേ 18. ആ നമ്പർ എടുക്കുക. 81 പോയാൽ എത്രയാണ്? 7. അതുപോലെ ഭേദഗതി എത്രയാണ്? 61. 6 കൂടെ കൂട്ടിയാലും 7. സോ 7 ആ രണ്ട് നമ്പറുകളെയും കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. വോട്ടിംഗ് പ്രായം 18 ഭേദഗതി 61 ഭേദഗതി. വോട്ടിംഗ് പ്രായം എത്രയിൽ നിന്നാണ് 18 21 നിന്ന്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ഭേദഗതി 61 ഭേദഗതി.
ഭേദഗതി. ഭേദഗതിയെ പറ്റിയുള്ള വീഡിയോ കാണണം, മറക്കില്ല കേട്ടോ. കുറേ ഭേദഗതികൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ഭേദഗതി, 61 ഭേദഗതി. വർഷം കൂടെ അറിഞ്ഞിരിക്കുക, 61 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1989 61 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. 1989 61 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ആ സമയത്തെ പ്രധാനമന്ത്രി ആരെന്നും ചോദിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക ഈ ഒരു ഭേദഗതി കൊണ്ടുവന്നത് അത് രാജീവ് ഗാന്ധിയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസർ ആര് എന്ന് ചോദിക്കും. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ പരിസരത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, സൈഡിലൊക്കെ ചാരി നിൽക്കുന്ന ആരാണ്? ഈ അണികളാണ് അല്ലേ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ ഈ സൈഡിലൊക്കെ ചാരി നിൽക്കുന്ന കാണാം. അവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്കാരെ കഴിഞ്ഞും കൂടുതൽ, പോലീസുകാരെ കഴിഞ്ഞും കൂടുതൽ ഈ അണികളാണ്. അപ്പം സൈഡിലൊക്കെ ചാരി നിൽക്കുന്ന കുറേ അണികളുണ്ട് എന്ന് ഓർക്കുക. സൈഡിലൊക്കെ പ്രിസൈഡ്, ആ വാക്കിലേക്ക് എത്താമല്ലോ, പ്രിസൈഡിങ് ഓഫീസർ. സോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിൽ സൈഡിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് അണികളാണെന്ന് ഓർത്തും ഓർമ്മയുള്ളവർക്ക് സൈഡിൽ പ്രിസൈഡിൽ പ്രിസൈഡിംഗ് ഓഫീസറെ കണക്ട് ചെയ്യാമല്ലോ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസറാണ് പ്രിസൈഡിംഗ് ഓഫീസർ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പോളിംഗ് ബൂത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ പ്രിസൈഡിംഗ് ഓഫീസറാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, 48 മണിക്കൂർ മുമ്പ്. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുക. ഒരു പോയിന്റ് കൂടിയുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും ആരുടെ മുൻപിലാണ് എന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ഒരുപാട് ഓപ്ഷൻ വരുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും, പിൻവലിക്കുക, റിട്ടേൺ ചെയ്യുക, റിട്ടേണിംഗ് ഓഫീസർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും പിൻവലിക്കുന്നതും ആരുടെ മുൻപിലാണ് എന്ന് ചോദിച്ചാൽ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധി, വിവിധ ഇപ്പം രാഷ്ട്രപതിയാകാൻ പ്രധാനമന്ത്രിയാകാൻ അങ്ങനെ കുറേ ഉണ്ടല്ലോ, ഇതിലെല്ലാം ഒരു മിനിമം ഏജ് ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ഏറ്റവും മുകളിൽ ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ, ഏറ്റവും മുകളിൽ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഏറ്റവും കൂടിയ ഏജും അദ്ദേഹത്തിന് തന്നെ ആയിരിക്കുമല്ലോ മത്സരിക്കാനുള്ള പ്രായം. മീൻസ് ആ ഒരു രാഷ്ട്രപതി ഇലക്ഷന് മത്സരിക്കാനുള്ള പ്രായമായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? 35 വയസ്സ് മിനിമം 35 വയസ്സ് വേണം രാഷ്ട്രപതിയാകാൻ മത്സരിക്കാൻ. അപ്പോൾ രാഷ്ട്രപതിയാകാൻ വേണ്ടിയുള്ള ഇലക്ഷന് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെങ്കിൽ വേണ്ട മിനിമം പ്രായം 35 വയസ്സ്. രാഷ്ട്രപതിയാകാൻ മിനിമം പ്രായം 35 വയസ്സ്. ഈ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നതും പെട്ടെന്ന് രാഷ്ട്രപതിയൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കേണ്ട വ്യക്തിയാണല്ലോ ഈ ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിനും അതേയൊരു യോഗ്യത ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ആ ഒരു പൊസിഷനിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റത്തുള്ളൂ. സോ സ്വാഭാവികമായി ഉപരാഷ്ട്രപതിയുടെയും മിനിമം ഏജ് 35. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ടിയുള്ള മത്സരിക്കുന്നതിനുള്ള പ്രായപരിധിയും 35 വയസ്സാണെന്ന് അറിഞ്ഞിരിക്കുക. രാഷ്ട്രപതി കഴിഞ്ഞ് തൊട്ടടുത്തത് രാജ്യസഭ, പിന്നെ ലോക്സഭ. അത് ലോക്സഭയ്ക്ക് തുല്യമാണ് സംസ്ഥാന നിയമസഭ. അപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം ഏജ് 30, ലോക്സഭ 25, സംസ്ഥാന നിയമസഭ 25. രാജ്യസഭ 30, ലോക്സഭ 25, സംസ്ഥാന നിയമസഭ 25. രാജ്യസഭ 30, ലോക്സഭ 25, സംസ്ഥാന നിയമസഭ 25. ഓർത്തിരിക്കുക, രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം ഏജ് 30, ലോക്സഭയിലേക്ക് 25, സംസ്ഥാന നിയമസഭ 25. പഞ്ചായത്തുകളെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ കനിയന്മാരുടെ കൂട്ടുകാർ വരെ കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചല്ലേ. അപ്പോൾ 21 വയസ്സ്. പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കാനുള്ള മിനിമം പ്രായം 21 വയസ്സ്. അതുപോലെ നഗരസഭകളിലേക്ക് മത്സരിക്കാനുള്ള മിനിമം പ്രായവും 21 വയസ്സാണെന്ന് അറിഞ്ഞിരിക്കുക. പഞ്ചായത്ത്, നഗരസഭ 21, സംസ്ഥാന നിയമസഭ 25, ലോക്സഭ 25, രാജ്യസഭ 30, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും 35 ആണെന്നും അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറയാം, രാഷ്ട്രപതി 35, ഉപരാഷ്ട്രപതി 35, രാജ്യസഭ 30, ലോക്സഭ 25, സംസ്ഥാന നിയമസഭ 25, പഞ്ചായത്ത് 21, നഗരസഭ 21. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചപ്പോൾ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചപ്പോൾ ഒരു ആർട്ടിക്കിൾ പഠിച്ചല്ലോ 243. ആ 243 ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ 243
വൈ. നേരത്തെ 243 കെ മുതൽ ഇസഡേ വരെയാണ് പഠിച്ചത്. ഇവിടെ 243 ഐ 243 വൈ ഈ രണ്ട് ആർട്ടിക്കിളുകൾ ഓർത്തിരിക്കുക. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അല്ലെങ്കിൽ അനുച്ഛേദങ്ങളാണ് 243 ഐ 243 വൈ 243 ഐ 243 വൈ ഈ രണ്ട് ആർട്ടിക്കിളുകളും മനസ്സിലേക്കൊന്ന് കൊടുത്തു കൊടുക്കുക. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 243 ഐ 243 വൈ ഇനി സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാ എന്ന് ചോദിക്കും. അത് ആരായിരിക്കും? ഗവർണർ തന്നെയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാ എന്ന് ചോദിച്ചാൽ ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ. ഓക്കെ, മൂന്ന് പേരുകളുടെ മൂന്ന് ഇനീഷ്യലുകളാണ് ഇനി ഞാൻ അടുപ്പിച്ച് പറയാൻ പോകുന്നത്. PA BA SM ഓർത്തിരിക്കുക. PA BA SM ഇതെന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ PA എബ്രഹാം. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ PA എബ്രഹാം. അഞ്ചാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ BA പ്രകാശ്. അഞ്ചാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ BA പ്രകാശ്. ഇനി ആറാമത് ഇപ്പോഴത്തെ ആറാമത് ധനകാര്യ കമ്മീഷൻ്റെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ SM വിജയാനന്ദ്. ആറാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ SM വിജയാനന്ദ്. അതിൻ്റെ കാലാവധി 2024 വരെയുണ്ട്. 2019 മുതൽ 2024 വരെയാണ് ആറാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി. അപ്പം മൂന്നെണ്ണം പഠിച്ചു. ആദ്യത്തെ ഏതാണ്? PA എബ്രഹാം. രണ്ടാമത്തേത് BA പ്രകാശ്. സോറി, രണ്ടാമത്തേതല്ല, അഞ്ചാമത്തെ. ഇനി ആറാമത്തേത് SM വിജയാനന്ദ്. ആറാമത്തേത് SM വിജയാനന്ദ്. PA എബ്രഹാം, BA പ്രകാശ്, SM വിജയാനന്ദ്. മൂന്ന് ധനകാര്യ കമ്മീഷണർമാരെ പറ്റി നമ്മൾ പഠിച്ചു. ആദ്യത്തേത് PA എബ്രഹാം, അഞ്ചാമത്തേത് BA പ്രകാശ്, ആറാമത്തേത് SM വിജയാനന്ദ്. 2019 മുതൽ 2024 വരെ. ഓക്കെ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി. ധനവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ ധനകാര്യം. അപ്പം ധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു വർഷം PSCയുടെ പോലെ എക്സ്ട്രാ 6 വർഷമോ കൊടുക്കുമോ? ഒരിക്കലുമില്ല, 5 വർഷം തന്നെ. കറക്റ്റ് 5 പിടിക്കും. അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. ഓർത്തിരിക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് എന്ന് ചോദിക്കാം. ആർക്കായിരിക്കും ധനം? ധനത്തിൻ്റെയൊക്കെ പാർട്ടികൾക്ക് മാത്രം സമർപ്പിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് സമർപ്പിച്ചാൽ മതിയോ? പോരാ, ഗവർണർക്ക് സമർപ്പിക്കണം. സെൻട്രലൈസ്ഡ് സംഭവങ്ങളൊക്കെ വേണം അല്ലേ? അപ്പോൾ ധനകാര്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നവരുടെ ലിസ്റ്റ് ഞാൻ പറയാം, ഒരു കോഡിലൂടെ പറയാം. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം, പേടിക്കണ്ട. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് എന്നറിഞ്ഞിരിക്കുക. ഇനി ഡേറ്റ് ഓർത്തിരിക്കണം. ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് അത് 1994 April 23 1994 April 23. നേരത്തെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് 93 വെച്ച് പഠിച്ചായിരുന്നു. കേരളത്തിൽ 3 അക്ഷരങ്ങൾ ഉള്ളതെന്ന് വെച്ച്. ഇവിടെ ധനകാര്യമല്ലേ, ധനകാര്യം, ദ ന ക ര, 4 അക്ഷരമാണല്ലോ ധനകാര്യത്തിലുള്ളത്. 4 എത്താവല്ലോ, 94 എത്താവല്ലോ, 1994. ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ആ ഡേറ്റാണ്, 93 ആണ്, 94 ആണ്, 95 ആണോ എന്നൊക്കെ ആയിരിക്കും ഓപ്ഷനുകളാണെന്ന് സംശയം വരുന്നത്. അപ്പോൾ ധനകാര്യത്തിൽ 4 അക്ഷരമാണ്, 94 എത്താം, 1994. പിന്നെ ഏപ്രിൽ എന്ന് പറയുന്നതും 4ാം മാസമാണല്ലോ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4ാം മാസമാണ് ഏപ്രിൽ. ഏപ്രിൽ 23 1994 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23 കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കായിരിക്കും? ഗവർണർക്ക് തന്നെയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് എന്നറിഞ്ഞിരിക്കുക. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ജില്ലാ ആസൂത്രണ കമ്മിറ്റി അഥവാ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി, ജില്ലാ ആസൂത്രണ കമ്മിറ്റി രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതെന്ന് ചോദിക്കാം. അതും 243 ZD ആണ്. നമ്മൾ സെഡ് എന്നൊക്കെ പറയും എളുപ്പത്തിന് വേണ്ടിയാണ്. 243 ZD ആണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റി ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 243 ZD.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിന് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന കമ്മീഷനുകളുടെ പേരുകളാണ്. അതെല്ലാം നമ്മൾ ചെറിയൊരു കോഡിലൂടെ പഠിക്കാൻ പോവുകയാണ്. സർക്കാർ ഇപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെയോ ഏത് രാജ്യത്തിൻ്റെയോ സർക്കാരാണെങ്കിലും എത്രയൊക്കെ അഴിമതികൾ കാണിച്ചാലും അവർ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത ആ സർക്കാരിന് വിവരമുണ്ടായിരിക്കേണ്ട ഒരു മൂന്ന് സെക്ടറുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവകാശം, മനുഷ്യാവകാശം അല്ലേ, മനുഷ്യൻ്റെ അവകാശം കോംപ്രമൈസ് ചെയ്യാൻ ഒരു സർക്കാരും ശ്രമിക്കാൻ പാടില്ല. വേറെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ചെറിയ പൈസയൊക്കെ മേടിച്ചെന്നൊക്കെ പറഞ്ഞ അഴിമതികളൊക്കെ കാണാമല്ലോ മിക്ക സർക്കാരുകളുടെ പേരിലും. എന്നിരുന്നാലും മനുഷ്യാവകാശത്തെ ബാധിക്കുന്ന, ഒരു മനുഷ്യൻ്റെ അവകാശത്തെ ലംഘിക്കപ്പെടുന്ന രീതിയിലുള്ള നയങ്ങളൊന്നും ഒരു സർക്കാരും എടുക്കാൻ പാടില്ല. മനുഷ്യാവകാശം, പിന്നെ എന്താണ്, സ്ത്രീകളുടെ സംരക്ഷണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകൾ ഒരുപാട് എന്താ പറയുക, സമൂഹത്തിൽ അടിച്ചമർത്തലുകൾ ഏൽക്കുന്ന ഒരു വിഭാഗമാണ്. ഇപ്പോഴും ഇന്ന് ഇക്വാലിറ്റി ഇത്രയും വന്നിട്ടും ഇപ്പോഴും ഉണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് ക്രൈമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു സർക്കാരും ഒരു വിട്ടുവീഴ്ചയും ഒരു ക്രൈമുകളിലും ചെയ്യാൻ പാടില്ല. വനിത അല്ലേ, മനുഷ്യാവകാശം, വനിത രണ്ടെണ്ണം വന്നു, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ബാലാവകാശം, ബാലാവകാശം. ഈ മൂന്ന് കാര്യത്തിലും ഒരു സർക്കാർ പോലും വിവരമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മനുഷ്യൻ്റെ അവകാശത്തിൽ വനിതകളുടെ അവകാശം, ബാലന്മാരുടെ അവകാശം, ഈ മൂന്ന് കാര്യത്തിലും ഒരു വിവരമില്ലായ്മയും ഒരു സർക്കാരും ചെയ്യാൻ പാടില്ല എന്ന് ഓർക്കുക. സോ അതിൽ നിന്നും കണക്ട് ചെയ്യാം. സംസ്ഥാന സർക്കാരിന് വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന കമ്മീഷനുകളാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഓക്കെ, സംസ്ഥാന സർക്കാരിന് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന കമ്മീഷനുകളാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കണം. പിന്നെ ഷെയറൊക്കെ ചെയ്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.